I'll be the last one left when the lights go out. I'm down to one last breath, but I can't stop now. We all fall down sometimes, yeah, but that's just life. So cross my heart and hope to die. Baby, I was born to fight the fear when I feel like dying. I'm trying to fly high, but I'm not a pilot, can't deny it. There's some days I feel idiotic, just a product of a system where you're lucky just to make a dollar. That ain't gonna stop me cause my grind's contagious. I'll do what it takes to turn passion to paychecks. And if I go down, I'ma do it on my terms. And every single problem brings a lesson that I learned. In the darkest nights, when things seem so broken, it's hard to shine, but I still try. I'll be the last one left when the lights go out. I'm down to one last breath, but I can't stop now. We all fall down sometimes, yeah, but that's just life. So cross my heart and hope to die. Baby, I was born to fight. Keep you in my heart, and my heart is where you are. I still think of you, I want you coming back. I remember when we were staring at photo. കഴിഞ്ഞ മൂന്നാല് വർഷം മുമ്പ് നമ്മൾ ആരംഭിച്ചതാണ് പാലാ പിയോ എന്ന പേരിലൊരു വെബ് സീരിയല്. അത് പാലായുടെ ഒരു പശ്ചാത്തലമാണ്, കുരിശുപള്ളിയും പാലായും പാലാക്കാരുടെ ഒരു സംസ്കാരത്തിൽ തുടങ്ങി. പക്ഷെ അത് അവസാനം മദ്യപാനികളായ ഒരു മൂന്നാല് സഹോദരന്മാർ ഒരു അച്ഛൻ്റെ പ്രത്യേക വിശേഷാൽ പ്രാർത്ഥന കൊണ്ട് അതെല്ലാം നിർത്തി നന്മ ചെയ്യുന്നവരായിട്ട് മാറുക. അവർ നന്മ ചെയ്യുന്നവരായിട്ട് മാറിയെങ്കിലും അവർ നന്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് റിസ്ക് എടുക്കാൻ, അതുപോലെ പഴയ അവസ്ഥകൾ അനുകരിക്കാതെ, പ്രത്യേകിച്ച് മദ്യപാനവും മറ്റ് ക്രമക്കേടുകളും ഇല്ലെങ്കിലും അത്യാവശ്യം രണ്ടെണ്ണം കൊടുത്തിട്ടാണെങ്കിലും ഒരാളെ രക്ഷിക്കാൻ അവർ ജീവൻ പണയം വെച്ചൊക്കെ ഇറങ്ങിപ്പോകുന്ന നാല് സഹോദരങ്ങളുടെ കഥയാണ്. ഈ സഹോദരങ്ങളുടെ നയിക്കുന്നത് ഒരു സഹോദരിയാണ്. മൂത്ത സഹോദരി കുഞ്ഞന്നാമ്മ. കുഞ്ഞന്നാമ്മ ഇതിൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മയുടെ ഒരു സ്ഥാനമാണ്. അപ്പോൾ രണ്ടും മൂന്നാമത്തെ വെബ് സീരിയലായപ്പോഴേക്കും ഞങ്ങളുടെ ശരിക്കും പറഞ്ഞ ഒരു മൂത്ത സഹോദരിയുടെ സ്ഥാനത്ത് തന്നെ കുഞ്ഞന്നാമ്മ വന്നു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളെ തല്ലും ബഹളവും പിടിച്ച് നടക്കുന്ന, ഞങ്ങളെ നേർവഴിക്ക് നയിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരമ്മ ആണ് കുഞ്ഞന്നാമ്മ. അതുപോലെ നമ്മുടെ ചാലിപ്പാലയാണ് ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായിട്ട് അഭിനയിക്കുന്നത്. അതായത് പഴയ വീടൻ തോമാച്ചൻ, തോമാച്ചിത്തായൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ മൂന്ന് അനിയന്മാർ. ഒന്ന് സന്തോഷം മണറാട്, ഒന്ന് അമ്മ ബാവു. ഇങ്ങനെയൊക്കെ ഒരു ഞങ്ങൾക്ക് ഏറ്റവും ഒരു പ്രയോജനമായി നിൽക്കുന്ന ഞങ്ങളുടെ ആലപ്പി പൊന്നപ്പഞ്ചേട്ടനാണ്. അദ്ദേഹം ഒരു നാടക രംഗത്തെ ഒരു വലിയ അതിഗായകനായ ഒരു മനുഷ്യനാണ്. രാജൻപിദേവ് സാറിൻ്റെ ഒക്കെ ഒപ്പം തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് കുഞ്ഞനമ്മയായിട്ട് അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ആർട്ടിസ്റ്റുകൾ നമ്മുടെ ബിന്ദു ഇല്ലാത്തൻ്റെ ഒരു വേഷം തെളിയിച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ അതുപോലെ ഷാലു അല്ലേ, ഷാലു ആ പുള്ളിക്കാരത്തെയും ഒരു വേഷം ചെയ്യുന്നു. പിന്നെ നമ്മുടെ പുള്ളിക്കാരൻ്റെ സുഹൃത്ത് അദ്ദേഹവും നല്ല നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അവസാനം വരുന്ന ഒരു പുതു നന്മ, ഒരു ചാരിറ്റിയിൽ ചെയ്യുന്നതാണ്. അതായത് അലമ്പ സ്വഭാവമൊക്കെ മാറ്റിയിട്ട് പഴയ വീടന്മാർ, പഴയ വീടൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു രൂപം കൊടുത്തുകൊണ്ട് പുതു നന്മയ്ക്കായിട്ട് സേവനം ചെയ്യുന്നവരായി മാറുക, അതാണ് ഈ സീരിയലിലൂടെ ഞങ്ങൾ അവതരിപ്പിച്ചത്. താങ്ക് യു. I'll be the last one left when the lights go out. I'm down to one last breath, but I can't stop now. We all fall down sometimes, yeah, but that's just life. So cross my heart and hope to die. Baby, I was born to fight the fear when I feel like dying. I'm trying to fly high, but I'm not a pilot, can't deny it. There's some days I feel idiotic, just a product of a system where you're lucky just to make a dollar. That ain't gonna stop me cause my grind's contagious. I'll do what it takes to turn passion to paychecks. And if I go down, I'ma do it on my terms. And every single problem brings a lesson that I learned. In the darkest nights, when things seem so broken, it's hard to shine, but I still try. I'll be the last one left when the lights go out.
just lie. So cross my heart and hope to die. Baby, I was born to fight. പാലാവിയോ സെക്ഷൻ ത്രീയിൽ ഒരു ശ്രദ്ധേയമായ കഥാപാത്രം, വില്ലൻ കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ടോമി പർണശാലയാണ്. അദ്ദേഹം നിരവധി വെബ് സീരിയലുകളും ഷോർട്ട് ഫിലിമുകളും ആൽബങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ശക്തമായ ഒരു വില്ലൻ കഥാപാത്രമായിരിക്കും പുള്ളി ഈ നമ്മുടെ പാലാവിയോ തേർഡ് പാർട്ടിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. താങ്ക് യു. രണ്ട് സംഘം സീനുണ്ട്, അന്നേരം തന്നേക്കാന്ന് പറഞ്ഞത്. പാലായിലെ ഏറ്റവും വലിയ കലാകാരനാണ് സന്തോഷ് മര്യാസദനം. ആ സന്തോഷ് മര്യാസദനത്തിൻ്റെ കൂടെ ബാബു പാല, ചാലി പാല, സന്തോഷ് മറാട്, ഞങ്ങളൊരു കുടുംബമായിട്ട്, ഞങ്ങൾ ഒറിജിനൽ ശരിക്കും ഞങ്ങളൊരു സഹോദരന്മാരായിട്ട് തന്നെയാണ്. ഈ സിനിമയെ പോലെ മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ സഹോദരന്മാരാണ്. എൻ്റെ അനിയനെ പ്രായമുള്ള എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്ന ഒരാളാണ് സന്തോഷ് മര്യാദ. സന്തോഷം കൂടെ ചെയ്യാൻ പറ്റിയിൽ എനിക്ക് വളരെ സന്തോഷം. ഓക്കെ, വെച്ചാൻ്റെ സ്നേഹമുള്ളവരെ, ഈ പാലാപിയോ മൂന്നാം ഭാഗം പൂർത്തിയാകുമ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷയിരിക്കുന്നത് ഈസ്റ്റർ വിഷു ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് റിലീസ് ചെയ്യണമെന്നാണ്. ഈ അവസരത്തിൽ പുതുവത്സ പുനരുദ്ധാന ദിനത്തിൻ്റെയും അതുപോലെ വിഷുവിൻ്റെയും ആശംസകൾ ഏവർക്കും നേരുകയാണ്. താങ്ക് യു. നമസ്കാരം, ഞാൻ ചാലി പാല എന്ന് പറഞ്ഞ ആളാണ്. ഞങ്ങൾ നാല് ബ്രദേഴ്സിൻ്റെ ഒരു കഥ, പിന്നെ ഒരു പെങ്ങൾ, ഒത്തിരി മെസ്സേജുണ്ട്, നന്മയുണ്ട്, ഒത്തിരി ഇതുണ്ട്, അതിന് ഒത്തിരി പല കാര്യങ്ങളുണ്ട് അതിനകത്ത്. സത്യം പറഞ്ഞാൽ പാലായുടെ ഒരു പൈതൃകമാണിത്, ഈ സംഭവം ഞങ്ങൾ ചെയ്യുന്നത്. ഇതിൽ മെസ്സേജ് ഉള്ളതാണ്, നന്മയുടെ മെസ്സേജാണ്, നന്മയുടെ. ഞങ്ങൾ ആദ്യം ആലമ്പൊക്കെ ആയിട്ട് നടന്നെങ്കിലും പിൽക്കാലത്ത് പിന്നെ മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ഒരു അങ്ങനെ ഒരു കുടുംബമായിട്ടാണ് ഞങ്ങൾ നാലുപേരും. കുഞ്ഞന്നാമ്മയും ഞങ്ങളുടെ പെങ്ങളും ഞങ്ങളോട് കൂടെ നിൽക്കുന്ന പണിക്കാർ പൊന്നപ്പൻ, ഞങ്ങളെല്ലാം ഒരുമിച്ചൊരു കുടുംബം പോലെ. എന്തായാലും പല ഓരോ എപ്പിസോഡിലും ഓരോന്നിലും നല്ല നല്ല മെസ്സേജുകളുണ്ട്, നന്മയുടെ മെസ്സേജുണ്ട്. മെസ്സേജിൻ്റെ പവർ ഹൗസ് എന്ന് പറയുന്നത് സന്തോഷ് ബ്രദറാണ്, മര്യാസാനാണ്. അപ്പോൾ ആ മര്യാസാനത്തെ വെച്ച് ചെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ച് അല്ലെ അതിനോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങൾക്കും ഒരു ഇതുണ്ടാവട്ടെ. എല്ലാവർക്കും ഇത് കാണുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയും സ്നേഹവും കടപ്പാടുമുണ്ട്. എല്ലാവരും ഞങ്ങൾക്ക് പ്രോത്സാഹനം തരണം. ഇത് വലുതായി വളരട്ടെ, ഇനിയും വളരെ തീർച്ചയായിട്ടും ഇത് വലിയൊരു സംഭവമാണ്. പാല ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ പാലയിൽ അറിയപ്പെടുന്നു. ചാനലുകൾ പാലാബിയോ, പാലാബിയോ, പാലാബിയോ മൂന്നാം ഭാഗം.